കാട്ടുപന്നികളെ ഉപാധികളോടെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതിയാണ് വനം വകുപ്പ് ഒരു വർഷം കൂടി നീട്ടുന്നത് നിലവിൽ അടുത്ത മാസം പതിനെട്ട് വരെയാണ് അനുമതിയുള്ളത് കാട്ടുപന്നികളെ ഒരു വർഷത്തേക്ക് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ മൂന്നാം തവണയും നിരാകരിച്ചതിനാലും കാട്ടുപന്നി അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലുമാണ് അനുമതി നീട്ടുന്നത് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ വനം പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അടുത്താഴ്ച ശുപാർശ സമർപ്പിക്കും തോക്ക് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാകും വെടിവെച്ചു കൊല്ലാൻ അനുമതിയുള്ളത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ രണ്ടായിരത്തി ഇരുന്നൂറ് കാട്ടുപന്നികളെ കൊന്നതായാണ് കണക്ക് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒന്നര വർഷത്തിനിടെ നാലു പേർ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും പത്തൊൻപത് പേർക്ക് പരിക്കേറ്റുമെന്നുമാണ് കേരള ഇൻഡിപെൻഡൻസ് ഫാർമേഴ്സ് അസോസിയേഷന്റെ കണക്ക് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ മലയോര മേഖലയിലുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാണ് ഇപ്പോഴത്തെ നടപടി മലയോര മേഖലയിൽ മനുഷ്യജീവന് ഭീഷണിയായതിനു പുറമെ വലിയ തോതിലാണ് പന്നികൾ കൂട്ടത്തോടെയെത്തി കൃഷി നശിപ്പിക്കുന്നതും സി ടി പ്രാദേശിക വാർത്ത മുഖം